നാല് ഭാര്യ അല്ല, ഒരു ഭാര്യയും നാല് മക്കളുമായിട്ട് ഹൈറേഞ്ചിൽ താമസിക്കുന്ന ഒരു പാവം സെക്യൂരിറ്റിയാണ് ഞാൻ. ആ എന്റെ സെക്യൂരിറ്റിനെ ഇല്ലാതാക്കല്ലേ. പോ 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 പോടി ക്രമാ. ചേട്ടാ, എന്തോ ചേട്ടന്റെ അത്രയും ഗ്ലാമർ ഉള്ള ഒരു സെക്യൂരിറ്റിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. ഇവള് മിക്കവാറും എന്റെ കയ്യില് കയ്യാമം വെച്ച് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കോളൊക്കെ ഉണ്ട്. വെറുതെ എന്നെ പീഡന വീരനാക്കല്ലേ. പോ 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 വിക്രമാ. തള്ളി തള്ളി വീട് വരെ എത്തിക്കണേ കേട്ടാ. അതെ, നിങ്ങൾക്ക് സിനിമയ്ക്ക് പോണ്ടേ? പാർക്കില് പോണ്ടേ? കാമുകന്റെ ഒപ്പം കറങ്ങാൻ പോണ്ടേ? അയ്യോടാ, എന്നാ ഇതൊന്നും നടക്കൂല. കേറി പോടി അകത്ത് വിക്രമ. സെക്യൂരിറ്റി പേടിയുള്ളപ്പോ എനിക്ക് വെട്ടലിന്റെ അസുഖമുണ്ട് മാഡം. എന്റെ വെട്ടലിന്റെ സൂക്കേട് ഞാൻ മാറ്റി തരും. തനിക്ക് പണം തന്ന് ഇവിടെ നിർത്തിയിരിക്കുന്ന പഴംപുഴുങ്ങാനല്ല. എങ്ങോട്ടാ പഴംപുഴുങ്ങണ്ടേ? പഴംപുഴുങ്ങി തിന്നിട്ടാടോ ഞാൻ വന്നിരിക്കുന്നത്? തനിക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? ഉണ്ട് മാഡം. എന്തോന്നാ, താൻ ആ മോട്ടർ ശരിയാക്കിയോ? അതിനെ രണ്ടു ദിവസം മുമ്പ് ശരിയാക്കിയതാണല്ലോ. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിന് വല്ലപ്പോഴും കുളിയും നനയൊക്കെ വേണം എന്നല്ലേ അറിയുള്ളൂ. എന്തോന്നാ എന്തോന്നാ? ഒന്നുമില്ല മാഡം. താൻ പോയി ആ ഫ്യൂസായ ബൾബ് ശരിയാക്കാൻ നോക്ക്. അല്ല വേണ്ട, എന്റെ ഫയലൊക്കെ ഒന്ന് അടുക്കി വെച്ചേക്ക്. അതവിടെ ഇരിക്കട്ടെ. തന്നോട് ആരാടോ ഇരിക്കാൻ പറഞ്ഞത്? മാഡമല്ലേ പറഞ്ഞ ഇരിക്കാൻ. അതെ, പോയി കാറ് കഴുകടോ. മാഡം എന്താ? മാഡത്തിന്റെ ഭർത്താവൊന്നുമല്ല, ഒരു സെക്യൂരിറ്റിയാണ്. ഹോസ്റ്റലിലൊക്കെ അവർക്ക് ബോയ്ഫ്രണ്ടെ കൂടെ കറങ്ങാം, മോളിപ്പോ സിനിമ ആണോ, നമുക്ക് മാത്രം ഒന്നുമില്ല. ഞാനാണെങ്കിൽ 6 മണിക്ക് മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇനിയിപ്പോ എങ്ങനെ നാളെ കോളേജിൽ പോവാ? ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാതെ നാളെ വിജയ് ഫാൻസ് ആണെന്ന് പറഞ്ഞ് ക്ലാസ് കയറാൻ പറ്റൂല. അവളുമാരി കളിയാക്കി കൊല്ലും. ഐഡിയ എന്താ ഐഡിയ? പക്ഷെ വർക്കൗട്ട് ആവോന്ന് അറിയത്തില്ല. നീ പറ ഇടി. നമ്മുടെ വാർഡനെ ഇത്ര നാളായിട്ട് കല്യാണം കഴിക്കാത്തേന്ന് അറിയാവോ? ഓ, ഈ അമ്മായിയൊക്കെ ആര് കെട്ടാനാ? അതൊന്നും അല്ല, നമ്മുടെ വാർഡനെ പണ്ടൊരു ലൈൻ ഉണ്ടായിരുന്നു ഇത്തള്ളച്ചിക്ക്. ആ ഇടി, ഞാൻ ഒരു ദിവസം വാർഡന്റെ റൂമിൽ കയറി ചെന്നപ്പോ അവിടെ ഡയറിക്കകത്ത് ഒരു ചെറുപ്പക്കാരന്റെ ഫോട്ടോ വിത്ത് ലവ് ലെറ്റർ. ഇടി, നമ്മുടെ രണ്ട് ചേട്ടന്റെ ഫോട്ടോ വാർഡന്റെ പേഴ്സിൽ ഒരു പൊളിറ്റീഷ്യൻകാരൻ. പക്ഷെ നമ്മക്ക് എന്താണോ പോണം. ഇടി, നമ്മൾ ആ കാമുകൻ ഇവിടെ റീക്രിയേറ്റ് ചെയ്യുന്നു. ഇന്ന് 5 മണിക്ക് കാമുകൻ കാമുകി കാണാൻ എത്തുമെന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് നമ്മൾ കത്തിലെഴുതി വെക്കുന്നു. അതിന് കാമുകൻ എവിടെ? കാമുകൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ. അതിൽ ആ സെക്യൂരിറ്റി നിന്ന് തരണ്ടേ? ഓ, ഇവള് ഏതരി. സെക്യൂരിറ്റിക്ക് നമ്മൾ ഇതുപോലെ തന്നെ ഒരു ലെറ്റർ എഴുതി വെക്കുന്നു. നമ്മുടെ മേട്രന് സെക്യൂരിറ്റിനോട് അഗാധമായ പ്രേമമാണെന്നും ഇന്ന് വൈകിട്ട് 5 മണിക്ക് കണ്ട് സംസാരിക്കണമെന്നും നമ്മൾ അതിൽ എഴുതുന്നു. നിങ്ങളാണ് മുത്ത്. നിങ്ങൾ പോയി സെക്യൂരിറ്റിക്ക് ലെറ്റർ എഴുതി, നമുക്ക് വാർഡത്തിന് ലെറ്റർ എഴുതാം. എനിക്ക് ആരും ലെറ്റർ എഴുതാൻ ഹൈറേഞ്ചിന്ന് ഭാര്യയും പിള്ളേരുമായി. പ്രിയപ്പെട്ട വിക്രമേട്ടന്, നാട്ടിന് എഴുതുന്ന കത്ത് ഇവർക്ക് എന്നെ നേരിട്ട് തെറി വിളിച്ച പോരായിരിക്കും. ഇനി കത്തിലൂടെ തെറി വിളിക്കാനായിരിക്കും. ചേട്ടല്ലേ പറ്റൂ വിക്രമാ. ചേട്ടനെ എനിക്ക് എന്തിഷ്ടമാണെന്നോ. ചേട്ടനെ എനിക്ക് എന്തിഷ്ടമാണ്.
കൈമാറുന്നു. പിള്ളേരെ ഞാൻ പറഞ്ഞു വിട്ടോളാം എന്ന് സ്വന്തം മാട്രൻ ഉമാദേവി. വിക്രമാ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് എന്നെ പിരിഞ്ഞ എന്റെ സേതുവേട്ടൻ മടങ്ങി വരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് എങ്ങനെ നോക്കും? അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട് ഞാൻ ആ പാവത്തിന്. ദൈവമേ, ആ കുരുത്തം കെട്ട പിള്ളേരുങ്ങാന്ന് പറഞ്ഞ എന്റെ മാനം പോകും. അഞ്ചു മണിക്ക് സേതുവേട്ടൻ വരുന്നതിന് മുമ്പ് ആ കുരുപ്പുകളെ ഇവിടുന്ന് ഓടിക്കണം. കുട്ടികളെ, യെസ് മാം, വരൂ, വന്നോളൂ വന്നോളൂ. സുഖല്ലേ? ആ, നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്തോന്നാ മോളെ? ഒന്ന് ശ്രദ്ധിക്കാദ്യം. വിദ്യാർത്ഥികളായാൽ വിദ്യാഭ്യാസം മാത്രം പോരാ, കുറച്ച് ഭയഭക്തി ബഹുമാനം ഒക്കെ വേണം. അതുകൊണ്ട് കേക്കുന്നില്ലേ, അതുകൊണ്ട് അപ്പുറത്തെ അമ്പലത്തിൽ ഉത്സവം നടക്കുക. നിങ്ങൾ അവിടെയൊക്കെ പോയി ഒന്ന് തൊഴുത് ഉത്സവമൊക്കെ കൂടി പതുക്കെ ഇങ്ങ് വന്നാ മതി കേട്ടോ. അതിന് ഉത്സവം കഴിഞ്ഞില്ലേ മാം? എന്നാ കുരിശുപള്ളി പെരുന്നാൾ നടക്കുവല്ലേ, അവിടെ പോയിട്ട് വരൂ. പള്ളിപ്പെരുന്നാളായാലും അമ്പലം ആയാലും രാത്രിയല്ലേ മാഡം, ഞങ്ങളെ പോലെ നാല് സുന്ദരികളായ പെൺകുട്ടികൾ എങ്ങനെ പോവും? ഓ അല്ലേ, വേലി ചാടാത്ത ഇനങ്ങള്. മോളെ, അത്രയ്ക്ക് പേടിയാ കുഞ്ഞിന് പുറത്തിറങ്ങാൻ? ആ ശശീല ഇല്ലേ നമ്മടെ വേലക്കാരി, അവളെ വിളിച്ചോണ്ട് പോയി പയ്യെ ഇങ്ങ് വന്നാ മതി. ഇതാ 100 രൂപ ഉണ്ട്, എന്താന്ന് വെച്ചാ വാങ്ങിച്ചോ. നിന്നോട് വൃത്തിയായിട്ട് പറയാ, ചാന്തും പൊട്ടും ഒന്നും വാങ്ങിച്ച് കളഞ്ഞേ കരുത്. വല്ല കടലമുട്ടായിയോ പോപ്കോണോ ഒക്കെ വാങ്ങിച്ച് തിന്ന് പതുക്കെ ഇങ്ങ് വന്നാ മതി കേട്ടല്ലോ. ആ എന്നാ ശരി, പിന്നെ കാണാം. എന്നെ വിഷമിപ്പിക്കാനാണോ ചേട്ടൻ വീണ്ടും ഇങ്ങോട്ട് വന്നത്? മാട്രിനാണ് പോലും മാട്രിൻ. എന്നെ സ്നേഹത്തോടെ പണ്ട് വിളിച്ച പോലെ ചിന്നൂട്ടിന്ന് ഒന്നുകൂടെ വിളിക്കൂ. ഇവർക്കെന്ത് വല്ല വട്ടു ഉണ്ടാ ചിന്നൂട്ടിന്നൊക്കെ വിളിക്കാൻ പറയണു. വിളിച്ചോളെ ചിന്നൂട്ടി. ചേട്ടാ, ഇന്നലെ വരെ പട്ടി തെണ്ടി എന്നൊക്കെ വിളിച്ചോണ്ടിരുന്ന ചേട്ടാന്ന്. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ നിനക്ക്? പിന്നെ അതല്ലേ, ഇതുവരെ ഒരു കല്യാണം കഴിക്കാതെ പോലും ചേട്ടന് വേണ്ടി ഞാൻ കാത്തിരുന്നത്. എനിക്ക് വേണ്ടിയോ? അതെ ചേട്ടാ. ചേട്ടാ, എന്തേ ഇത്ര താമസം എന്നിലേക്ക് അലിയാൻ? ഒരു താമസം ഇല്ല, ഞാൻ റെഡി. ചിന്നൂട്ടി, സേതുവേട്ടാ, ചിന്നൂട്ടി, അയ്യേ മാറി നിക്കടോ. എന്താ ചിന്നൂട്ടി? ആ നിന്റെ പുന്നമ്മേടെ ചിന്നൂട്ടി. എന്നാലേ ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ട് വരാം. അവിടെ നിക്കടീ, ഉണ്ടടീ, പോയി ഹോസ്റ്റലിൽ കയറടീ. നിങ്ങളെയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞത് 5 പെൺകുട്ടികളും അതിനിടയിൽ ഒരു പാവം ചെറുപ്പക്കാരൻ. പക്ഷെ അക്രമി ആരായിരുന്നു എന്നുള്ളത് ഇപ്പൊ കമന്റ്സ് കേക്ക് പറയാം. ചകുച വിക്രമാ, നിന്റെ അക്രമം അതിക്രമമായിരുന്നു. ആണുങ്ങളുടെ മാനം കാത്തവന് ചുണക്കുട്ടൻ. എന്തായാലും പൊളിച്ചിടക്കി കലക്കി എന്ന് പറഞ്ഞ കലക്കി. എല്ലാവരും നല്ലതായിരുന്നു, പക്ഷേ വെങ്കിടി
വെങ്കടിയുടെ കൊറേ ഭയങ്കര ആനിമേറ്റഡ് ആയിരുന്നു. ചിലപ്പം നമ്മൾ വിചാരിക്കും ഓവറാണോ എന്ന് വിചാരിക്കാം, പക്ഷെ ഇത് വളരെ കറക്റ്റ് ആയിരുന്നു. ഓവർ ആണെങ്കിൽ പോലും ആ ഒരു ബോഡി ലാംഗ്വേജിനും ഈ ഒരു സിറ്റുവേഷനും എല്ലാം വളരെ കറക്റ്റ് ആയിരുന്നു. ഋതിക് റോഷന്റെ ഡാൻസും ഇടയ്ക്ക് വിക്രമെന്ന് പറയുന്നതും അതായത് കത്ത് കിട്ടി കഴിഞ്ഞിട്ടുള്ള അതെങ്ങനെയായിരുന്നു, അത് സൈഡൊക്കെ വറപ്പിക്കുന്നത് എങ്ങനെയായിരുന്നു ഒന്നുകൂടെ കാണിച്ചത്? നോക്കട്ടെ. ആ നല്ല ഗംഭീരമായിരുന്നു. പിന്നെ നാല് തലതിരിച്ച പെമ്പിള്ളേര് കൂടുതൽ അഭിനയിക്ക് ഇനിയൊന്നും വന്നില്ല, എല്ലാം വളരെ വളരെ നാച്ചുറൽ ആയിരുന്നു. പിന്നെ നമ്മുടെ മേട്ടറിനമ്മച്ചി ആണെങ്കിലും ഇടയ്ക്ക് വന്ന് മേട്ടറിനമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് ഡയലോഗുകൾ കയ്യിൽ നിന്നൊക്കെ ഇടാറുണ്ടെന്ന് തോന്നുന്നു. എന്താ ഉള്ള ഡയലോഗിന്റെ കൂടുതൽ ഇടാറുള്ളൂ, കൊന്നില്ല, ചെറുതായിട്ടൊന്നും തട്ടിക്കളഞ്ഞൊക്കെ. എന്തായാലും ഭയങ്കര രസമായിരുന്നു, എൻജോയ് ചെയ്തു. അടി ശരിക്കും കൊടുത്തോ, വെട്ടിയിട്ട വാഴ പോലെ അപ്പൊ ഞാൻ പറഞ്ഞു ദർശന റിഹേഴ്സലിൽ വേണ്ട, നീ ടേക്ക് എടുക്കുമ്പോ നീ എന്നെ അടിച്ചു. എന്തായാലും അത് ഗംഭീരമായിരുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. 5+1 എന്ന് പറയുന്ന രണ്ട് പെർഫോമൻസുകളും അത്യുഗ്രൻ പെർഫോമൻസുകളായിരുന്നു. കാക്കച്ചൻ പറഞ്ഞ തന്നെയാണ് എന്റെ കാര്യം, നല്ല നീറ്റായിരുന്നു, വൃത്തി ഉണ്ടായിരുന്നു. വെങ്കിടി ശരിക്കും എന്നെ പൊട്ടിച്ചിരിപ്പിച്ചു, കാരണം നമ്മളിങ്ങനെ ബലം പിടിച്ചത് ഇങ്ങനെ ഓരോ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ. അറിയാതെ ചിരിച്ചു, എനിക്ക് ഋതിക് റോഷനാണെന്ന് പറഞ്ഞതിനൊക്കെ ആ ഡാൻസ് അത് അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഋതിക് റോഷൻ പിള്ളേർ പറഞ്ഞത് ശരിയാണോ ഇടയിൽ വന്നൊരു എക്സ്പെയർ അല്ലാതെ നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് ഉള്ള ഒരു കൊമേഡിയന് മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വെങ്കിടി അത് ചെയ്തത്. ഭയങ്കര ഈ അമ്പിളിച്ചേട്ടൻ ചില സിനിമകളിൽ ആ സിനിമയിൽ നോർമലി മറ്റുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പെർഫോമൻസിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ടുള്ള ചില സാധനങ്ങൾ ചെയ്യും, പക്ഷെ അത് അമ്പിളിച്ചേട്ടൻ ചെയ്യുമ്പോൾ അത് അലൗഡ് ആണ്, അത് ഓക്കെയാണ്. അതുപോലെയുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ വെങ്കിടി ഇവിടെ ചെയ്തത്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ കമ്പിളിച്ചേട്ടൻ നൈ എന്നൊക്കെ കാണിക്കുന്ന വേറെ സാധനം കറങ്ങി തിരിഞ്ഞു വന്ന് ഇത്തിപ്പെട്ട ഉടക്കിയിട്ട് പിന്നെ അതെങ്ങനെ കേറി പോളി. വെങ്കിടയില് ഒരു അസാധ്യ കൊമേഡിയൻ ഉണ്ട്, സ്ലാബ് സ്റ്റിക് നേച്ചറുള്ള ഒരു കൊമേഡിയൻ ഉണ്ട്, അത് അത് ഉപയോഗിക്കേണ്ടതാണ്. നല്ല സ്ലാബ് സ്റ്റിക് ഹ്യൂമർ ഉള്ള സിനിമകൾ ചെയ്യുന്ന സംവിധായകരുടെ ശ്രദ്ധയ്ക്ക് ഇതാ ഒരു നടൻ. പെമ്പിള്ളേര് അഞ്ചുപേരും പതിവ് പോലെ നന്നായി, ദർശന നന്നായി, ദർശനയുടെ ഗൗരവവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളും സ്റ്റുഡൻസിന്റെ വികൃതി പിന്നെ നാലെണ്ണത്തിനും ഉള്ളതാണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതൊരു അഭിനയ തികവായിട്ട് ഞാൻ വാഴ്ത്തുന്നില്ല, അത് വളരെ നാച്ചുറലായിട്ട് ഇത്. പക്ഷെ നല്ല നീറ്റായിരുന്നു, എല്ലാവരും തമ്മിലുള്ള കോർഡിനേഷനും കാര്യങ്ങളൊക്കെ വളരെ എങ്ങനെ മേയിച്ചു ഈ അഞ്ചു പെമ്പിള്ളേരെ? എന്താ ചെയ്യാ, ആറ് പേരിൽ നിന്ന് ഈ അഞ്ച് പെൺകുട്ടികളുടെ കൂടെ പെർഫോം ചെയ്യാൻ വെങ്കിയെ മാത്രം തിരഞ്ഞെടുത്തതിന്റെ കാരണം എന്തായിരിക്കും? അവർക്ക് മാത്രമല്ല അറിയാം, എനിക്ക് പൊതുവെ കാണുമ്പോ ഒരു പാവത്ത നേച്ചർ ഉള്ളത് കൊണ്ടാണോ ഒരു സഹോദര സ്ഥാനം കൊടുത്തവരെടുത്തത് എന്നറിയില്ല. ഇവർക്കിടയിൽ ആമ്പിള്ളേരെ ഇടയിൽ ഒരു നറുക്കെടുപ്പ് നടന്നിട്ട് കിട്ടിയതാ, ഈ ഒരു ചാൻസ് ആരും വിടില്ലല്ലോ. ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്ത പെർഫോമൻസ് സമൃത വെങ്കി അസലായി പെർഫോം ചെയ്തു. വെങ്കിയുടെ ഹ്യൂമർ സെൻസും വെങ്കി ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടൈമിങ്ങും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പെൺകുട്ടികളെല്ലാരും നന്നായി ചെയ്തു, ഞാൻ എപ്പോഴും നമ്മുടെ പെമ്പിള്ളേരെ സൈഡാണ്, പക്ഷെ ഈ റൗണ്ടില് വെങ്കി കൊണ്ടേ. ഇവര് നാലുപേരും വന്ന എൻട്രി എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അത് ദൂരെ നിന്ന് ഓടി ഗേറ്റിന്റെ അടുത്ത് വരികയാണെന്ന് ഫീൽ ചെയ്തു. ഇത്രയും ചെറിയ ഡിസ്റ്റൻസിൽ നിന്ന് നിങ്ങൾ ഓടി വന്നപ്പോ അത് ആ ഫീലോടുകൂടി തന്നെ വന്ന് ചെയ്തത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവര് പറഞ്ഞ പോലെ കുരുത്തക്കേട് കയ്യിലിരിപ്പുള്ളത് കൊണ്ട് പിന്നെ അതിനെ പറ്റി പറയുന്നത് എല്ലാം കൊണ്ടും നല്ല പെർഫോമൻസ് ആയിരുന്നു.
മീനാക്ഷി എന്താ കഴിച്ചോണ്ട് വന്നത്? ആക്ച്വലി അത് ഉള്ളതല്ല, അപ്പൊ കുറച്ചും ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്ന എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പൊ റിഹേഴ്സൽ ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ബിസ്ക്കറ്റ് കൊണ്ട് തന്നു ഇവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു സ്റ്റേജ് അപ്പൊ കുറച്ച് ഞാൻ കഴിച്ചു, ഒറ്റടി ഒരു ബിസ്ക്കറ്റൊക്കെ വായിലിട്ട് കഴിച്ചു. അത് ഞാൻ അടുത്ത് വരുമ്പോ ഞാൻ അടുത്ത് എന്നാ ഇതും കൊണ്ട് കറാം, ചുമ്മാ കിടക്കട്ടെ, എന്തെങ്കിലും കളല്ല, അതാ കടിച്ചു വെച്ചോണ്ടൊക്കെ ഒന്നാം ദർശനോട് ചോദിച്ചു ബിസ്ക്കറ്റ് വേണമെന്ന് ചോദിച്ചു. കൈയിൽ നിന്നിട്ടിപ്പോ എല്ലാവർക്കും പൊടിക്ക് കൂടുതലുണ്ട്, പക്ഷെ എന്നാലും ഒന്നും കൈവിട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഈ സ്കിറ്റിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് പറയൂ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് ഞങ്ങളുടെ വെങ്കിക്കുട്ടൻ എന്റെ പെണ്ണാണ്, ലൈക്ക് എന്റെ പ്രഭുദേവയും നഗ്മയിലെ നഗ്മയാണ്. എനിക്ക് ഇപ്പോഴും ഇവനെ താടി വന്നിട്ടും എന്റെ ചെക്കനായിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ ഇതില് വന്ന് സെക്യൂരിറ്റി ആയി അവന്റെ ഈ സംഭവം ഒക്കെ വന്നപ്പോഴേക്ക് അടിപൊളിയായി തുടങ്ങി. മാളവിക, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് എന്തായാലും നമ്മുടെ സ്കിറ്റ് റൗണ്ട്സ് ഒക്കെ ഇവിടെ എൻഡ് ചെയ്യാണല്ലോ, അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇന്നേ വരെ നമ്മളിങ്ങനെ ഒരു ഇത്രയും ഡയലോഗ്സ് ഓർമ്മ വെച്ചിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരാൾ 4 സ്കിറ്റ് വെച്ചിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും ഓരോ സ്കിറ്റിലും അപ്പോൾ നമുക്കതൊരു ആക്ച്വലി ഒരു ടാസ്ക് ആയിരുന്നു, ഇത്രയും സ്കിറ്റ്സ് നമ്മൾ മെമ്മറിയിൽ വെക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ഇതും ഒരു ഇംപ്രവൈസേഷൻ ആയിരുന്നു ചില സ്ഥലത്ത്, കാരണം കയ്യിൽ നിന്ന് പോകുമ്പോൾ അതെങ്ങനെ കവർ ചെയ്യാം, അതിനൊക്കെ ശരിക്കും ഒരു എന്താ പഠിത്തം തന്നെ ആയിരുന്നു ഈ ഒരു റൗണ്ട്. മിന്റു, 4 സ്കിറ്റില് ഇപ്പോ എനിക്ക് കുറച്ച് ഏറ്റവും കുറച്ച് ഡയലോഗ് കിട്ടിയത് ഈ സ്കിറ്റിലായിരുന്നു. അപ്പോ കൂടുതൽ ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ആകെ ഉള്ള 4 ഡയലോഗ് കാണാതോട് ചോദിച്ചു. അത് പിന്നെ ബാക്കിയുള്ളതെല്ലാം റിയാക്ഷൻ കൊടുക്കണം, എന്ത് റിയാക്ഷൻ ഇവര് ചെയ്യുമ്പോൾ എന്ത് റിയാക്ഷൻ കൊടുക്കണം എന്ന് പിന്നെ പ്രാക്ടീസ് ചെയ്ത് ആലോചിക്കണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ കുറച്ച് കുറച്ചൊക്കെ കൈ നിട്ടു. അങ്ങനെ ഓവറോൾ കിലുക്കം നല്ല കിലുക്കമായി മാറി, നല്ല അസൽ പെർഫോമൻസ് എന്നുള്ളത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞു. വെരി ഗുഡ്. അപ്പൊ ഈ പെമ്പിള്ളേരുടെ കൂടെ ഇങ്ങനെ കട്ടക്ക് പിടിച്ചിരുന്ന വെങ്കി, big salute and big thanks. Thank you so much guys, see you again. Thank you.